ഓഗസ്റ്റ് മാസം കോട്ടയത്ത് എപ്പോഴും ആമ്പൽ വസന്തത്തിന്റെ കാലം കൂടിയാണ്. കണ്ടില്ലേ, കണ്ടെത്താ ദൂരത്തോളം ആമ്പൽപ്പാടം ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്. കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ച. ഇവിടെ കോട്ടയത്ത് കൊല്ലാട് കിഴക്കുപുറത്താണ് ഈ അതിമനോഹര കാഴ്ചയുള്ളത്. രാവിലെ ഏകദേശം 9 മണി വരെ ഇവിടെ എത്തുന്നവർക്ക് ഇതാ ഇതേപോലെ കാഴ്ചകൾ കാണാം. അമ്പല് പറിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. ഈ ആമ്പലോസം നടക്കുന്നത് കോട്ടയം ജില്ലയിൽ പനച്ചിക്കാട് പഞ്ചായത്ത് കൊല്ലാട് കിഴക്കൂറ എന്ന പ്രദേശത്താണ്. ഇത് 200 ഏക്കർ പാടശേഖരമാണ്. ഇത് നെൽകൃഷിയുള്ള പാടാണ്. നെൽകൃഷി കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വെള്ളം കയറും. വെള്ളം കയറിക്കഴിഞ്ഞ് ഒരു 1-2 മാസം കൊണ്ട് ആമ്പലിൻ്റെ ചെടികൾ വളരും. അത് ജൂൺ ജൂലൈ മാസം കൊണ്ട് ഇതുപോലെ പൂവിടും. ഇത് കോട്ടയം ജില്ലയിൽ മറ്റുള്ളിടത്തേക്കാളെല്ലാം ആമ്പല ഏറ്റവും കൂടുതലാണ്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം ഇല്ലാത്തതുകൊണ്ട് പേരോ പ്രശസ്തിയോ ഒന്നുമില്ല. ഇവിടെ കൂടുതലായിട്ടും ഫോട്ടോഷൂട്ടാണ് കൂടുതലായിട്ടും എടുക്കാറുള്ളത്. അത് ഈ ആമ്പലിൻ്റെ മാത്രമല്ല, നിരവധി ദേശാടന കിളികളും ഈ പാടശേഖരത്തിലുണ്ട്. ഇത് 200 ഏക്കർ പാടശേഖരമാണ്. ഇത് കാണുകയാണെങ്കിൽ കണ്ണിന് മാത്രമല്ല മനസ്സിനും ആനന്ദമേകുന്ന ഒന്നാണ്. ഇത് കാണുന്നതിന് വേണ്ടി രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയാണ് കാണാൻ കഴിയുള്ളൂ. അതിനുശേഷം ഈ ആമ്പൽ കൂമ്പും. വീണ്ടും അത് രാത്രി 9 മണിക്ക് ശേഷം വിരിയും. ആമ്പൽ വസന്തം കോട്ടയം ജില്ലയിൽ തന്നെ മലരിക്കലുണ്ട്, പിന്നെ അമ്പാട്ടുകടവുണ്ട്. അതൊക്കെ രാഷ്ട്രീയക്കാരും ടൂറിസം വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് നിരവധി പരസ്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് പേരുണ്ട്. പക്ഷെ അവിടെ ഉള്ളതിനേക്കാളൊക്കെ വളരെ അതിമനോഹരമായ രീതിയിലാണ് ഇവിടെ ആമ്പൽ വസന്തം ഉള്ളത്. ഇപ്പം ഇത് 2 ആഴ്ചയായുള്ള പൂവിട്ട് തുടങ്ങിയിട്ട് എന്നിട്ട് പോലും ഇത്രയും പട്ടുമെത്ത വിരിച്ച് നിൽക്കുക. അന്നേരം 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഈ പച്ചപ്പ് പോലും ഒട്ടും കാണാത്ത രീതിയിലുള്ള ആമ്പലായിരിക്കും ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വരുമ്പോഴത്തേന് കാണുമ്പോഴേ പറിക്കാനൊരു. പക്ഷേ വള്ളത്തെ കയറുമ്പോഴേ ഞാൻ പറയും, പൂ പറിക്കരുത്, പൂ പറിച്ചാൽ പോരത്തില്ല, അത് വള്ളം മറിയുള്ളൂ. അത് കയറുമ്പോഴേ ഈ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നിർദ്ദേശം എല്ലാം കൊടുക്കും. അതനുസരിച്ചാണ്. അതുകൊണ്ട് ഈ 5 വർഷക്കാലമായിട്ടും ഒരപകടവും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൊബൈലിൽ ഫോട്ടോ എടുക്കാനും ക്യാമറ ഷൂട്ടും ഒക്കെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വള്ളം ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ അപകടമുള്ള മേഖലകളുണ്ട് ഇവിടെ. അതൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് കുളിർമയേകുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക്. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. സോ ഇത്രയും പ്രതീക്ഷയില്ല, ബട്ട് ഇവിടെ വന്നപ്പം നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അത് അമ്മച്ചി ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ട് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചിയുടെ ആഗ്രഹമാണ് നേരെ ഇങ്ങോട്ട് പോകുന്നു. അമ്പലൊക്കെ പണ്ടേ കണ്ടിട്ടുണ്ട്, ഇത്രയും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ വള്ളത്തേലൊക്കെ കേറിയിട്ടുണ്ട്. എന്നാലും ചെറിയ ഭയമുണ്ട്, ഇത്രയും പ്രായമായില്ലേ. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നിച്ചിന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സുഖമായി. പിന്നെ ഈ കാഴ്ച നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. ഇത്രയും ആമ്പൽ ഒന്നിച്ച് കാര്യം മലരിക്കലിങ്ങനെ ഉണ്ടെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ഞാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഒരു പീസ്ഫുൾ മൈൻഡ് കിട്ടുക, എന്നിട്ട് നല്ല എക്സ്പീരിയൻസ്. ചെറിയ പേടി ഉണ്ടായിരുന്നു, ബട്ട് ഫൈനായിരുന്നു.